കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എമ്മിന്റെ എം എൽ എ ആയിട്ടുള്ള ശ്രീ പി വി അൻവർ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ശ്രീ പി വി അൻവറും തമ്മിൽ പറഞ്ഞു തീർപ്പാക്കേണ്ട വിഷയമല്ല കേരളത്തിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ശ്രീ പി വി അൻവർ പൊതുസമൂഹത്തിന് മുമ്പിൽ പരസ്യമായി ഉന്നയിച്ചത് സംസ്ഥാന മുഖ്യമന്ത്രിയോ പാർട്ടി നേതാക്കളോ മാത്രം ആലോചിച്ച് ഒത്തുതീർപ്പാക്കേണ്ട ഒരു വിഷയവുമല്ല അദ്ദേഹം പരസ്യമായി ഉന്നയിച്ചത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിശ്വസ്തരായ രണ്ട് പേരെക്കുറിച്ച് അതീവ ഗൌരവതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് അത് മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങളെല്ലാം പറഞ്ഞ് തീർപ്പാക്കി എനിക്ക് മുഖ്യമന്ത്രിയും പാർട്ടിയുമല്ലാതെ പിന്നെ ആരും ഇല്ല എന്നുള്ള പി വി അൻവറിന്റെ മറുപടിയിലൂടെ അവസാനിക്കുന്ന ഒരു കാര്യമല്ല മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ അൻവറിനെ വിളിച്ചു വരുത്തി അടച്ചിട്ട മുറിയിൽ എല്ലാം ആക്കാനുള്ള വിഷയമല്ല അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹം ഉന്നയിച്ചത് ഗുരുതരമായ വിഷയങ്ങളാണ് ഫോൺ ചോർത്തുന്നു സി എമ്മിന്റെ ഓഫീസിലെ അടക്കം ഫോൺ ചോർത്തുന്നു മുഖ്യമന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു സ്വർണം കടത്തുന്നു മയക്കുമരുന്ന് വ്യാപാരത്തെ സഹായിക്കുന്നു കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നു മാഫിയ സംഘങ്ങളെ തീറ്റിപ്പോറ്റുന്നു ഇത്തരം ഗൌരവതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പരസ്യമായി മൂന്നോ നാലോ ദിവസം തുടർച്ചയായി ഉന്നയിച്ചത് എങ്ങനെയാണ് മുഖ്യമന്ത്രി അൻവറിനെ വിളിച്ചു വരുത്തി അത് ഒത്തുതീർപ്പാക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഈ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒത്തുതീർപ്പ് ഉണ്ടായിരിക്കുന്നത് ഇത് കേരള പൊതുസമൂഹത്തിന്റെ ആകെ ആവശ്യമാണ് ഈ രാജ്യത്തിലെ തന്നെ ജനങ്ങളുടെ ആവശ്യമാണ് കാരണം അവരെല്ലാം കേട്ട് കഴിഞ്ഞതാണ് ആരോപണം നിസ്സാരക്കാരായിട്ടുള്ള ആൾക്കെതിരെയല്ല ഉന്നയിച്ചിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് എതിരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് അതുകൊണ്ട് ഇതങ്ങനെ ഒത്തുതീർപ്പാക്കാൻ കഴിയുന്ന വിഷയമല്ല ഇത് അൻവറും പിണറായി വിജയനും തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒത്തുതീർപ്പിന്റെ പ്രശ്നമല്ല സിപിഐഎം ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടിയാണെങ്കിൽ അവരിക്കാര്യത്തിൽ അടിയന്തരമായി അവരുടെ നിലപാട് വ്യക്തമാക്കണം സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ കണ്ണും കാതും അടഞ്ഞുപോയോ കേരളത്തിൽ നിന്നും കുറെ ആളുകൾ കേന്ദ്ര കമ്മിറ്റിയിൽ നേതാക്കന്മാരി ക്കുന്നുണ്ടല്ലോ പോളിറ്റ് ബ്യൂറോയിൽ ശ്രീ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് തുടങ്ങിയിട്ടുള്ള നേരത്തെ സെക്രട്ടറി ആയിരുന്ന പാലക്കാട് മത്സരിച്ച വിജയരാഘവൻ ഉൾപ്പെടെയുള്ള ആളുകളെ എന്തിനു വേണ്ടിയിട്ടാണ് പോളിറ്റ് ബ്യൂറോയിൽ ബ്യൂറോയിലിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്കൊന്നും ഒരു നിലപാടില്ലാതെ പോയത് കേരളത്തിൽ ഈ വിഷയം ഗൗരവതരമായ പ്രശ്നമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല എം വി ഗോവിന്ദനാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവതരമാണ് എന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ ഗൗരവതരമാണെന്നാണ് എൽ പുതിയ കൺവീനർ പറഞ്ഞത് അങ്ങനെ ഗൗരവതരമായ ആരോപണം എങ്ങനെയാണ് പിണറായി വിജയനും അൻവറും തമ്മിൽ ഒത്തുതീർപ്പാക്കുന്നത് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതാക്കൾ പോളിറ്റ് ബ്യൂറോയിൽ ഇരിക്കുന്നവർ മലയാളികളായിരിക്കുന്നവർ അവർ മൌനം വെടിയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങളൊക്കെ ഇത്രയും നിരുത്തരവാദപരമായ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നവരായത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പാർട്ടിയെ തിരുത്താൻ കഴിയാത്തത് ഇക്കാര്യത്തിൽ ഗൌരവതരമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ സി പി കേന്ദ്ര നേതാക്കൾ ആവശ്യപ്പെടണം എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കാം